നമസ്കാരം ഹലോ കമ്മീസ് അന്ത കമ്മീസ് നമസ്കാരം ഉണ്ട് കേട്ടോ ഒരു കഥ സൊല്ലട്ടുമാ മരട് ഫ്ലാറ്റ് തിരയുമാണ് അവനക്ക് മരട് ഫ്ലാറ്റ് അറിയാമല്ലേ ആ മരട് ഫ്ലാറ്റ് അനധികൃതമായിട്ടാണ് നിർമ്മിച്ചതെന്ന് വന്നപ്പോൾ അത് പൊളിച്ച് ദൂരെ കളയാൻ സുപ്രീം കോടതി പറഞ്ഞു അന്ന് പിണറായി വിജയനടക്കം കോടിയേരി ബാലകൃഷ്ണൻ പോരാത്തതിന് ബ്രിട്ടാസിന് സ്വന്തമായിട്ട് അതിനകത്ത് ഫ്ലാറ്റ് വരെ ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിലെ താമസക്കാരോട് എന്താണ് അവർ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്കാർക്കും ഒറ്റയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങി വരണ്ട അവസ്ഥ വരില്ല എന്ന് എന്നിട്ടോ എന്നിട്ടിപ്പോൾ ആ മരട് ഫ്ലാറ്റ് അവിടെ തന്നെ ഉണ്ടോ ഇല്ല പൊളിച്ചു മാറ്റി എന്തുകൊണ്ടാണ് പൊളിച്ചു മാറ്റിയത് അത് അനധികൃത കെട്ടിടമായതുകൊണ്ട് അല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ തന്നെ ഏക ഭരണമുള്ള സ്ഥലമാണ് കേരളം ഇത്രയും കമ്മ്യൂണിസ്റ്റ് മെമ്പർമാർ അംഗങ്ങൾ അനുഭാവികൾ ഉള്ള മറ്റൊരു സ്ഥലവും ഇന്ത്യയിലില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തി കേന്ദ്രം ആ ശക്തി കേന്ദ്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നാമനും അവസാനത്തവനും ആളും വിചാരിച്ചിട്ട് പോലും ആ ഫ്ലാറ്റ് സംരക്ഷിക്കാൻ പറ്റിയോ ഇല്ല പൊളിച്ച് ദൂരെ കളഞ്ഞു കളഞ്ഞേ ഓ ഞാൻ ഞാനെന്തിനാ ഇത്രയൊക്കെ പറയുന്നതായിരിക്കും നിങ്ങളാലോചിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഡൽഹിയിൽ അനധികൃതമായിട്ട് കുടിയേറി അവിടെ വല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എങ്കിൽ പൊളിച്ച് ദൂരെ കളഞ്ഞിരിക്കും ഒരു സംശയം വേട്ട പൊളിച്ച് ദൂരെ കളഞ്ഞിരിക്കും ഇപ്പോൾ കോടതി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമാണ് അതിൻ്റെ കാലാവധി അതിൻ്റെ മുന്നിൽ പോയിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പ്രകാശ് കാരായിട്ടിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃന്ദാക്കാരായിട്ട് പോയിട്ട് ഇങ്ങനെ ഷോ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനും വലിയ പുള്ളിക്കാരൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് വലിയ ഖോവിലി നടത്തിയിട്ട് അത് കാശിനൊരു പഞ്ഞവില്ലാത്ത മരർ ഫ്ലാറ്റ് ഓണർമാർ പോലും വിചാരിച്ചിട്ട് പോലും ലക്ഷങ്ങൾ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ചിലവാക്കി വക്കീലന്മാരുടെ ഒരു പട തന്നെ ഇറക്കിയിട്ട് പോലും പൊളിച്ചു ദൂരക്കളയേണ്ടി വന്നു എങ്കിൽ അനധികൃതമായിട്ട് അവിടെ കുടിയേറി താമസിക്കുന്നവരെ ഇന്ത്യൻ ഭരണകൂടം തകർത്ത് മാറ്റിയിരിക്കുക തന്നെ ചെയ്യും അത് ഈർക്കിലിയുടെ പോലും ബലമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ വിചാരിച്ചാൽ അത് തടയാനാവില്ല പ്രത്യേകിച്ചും ഡൽഹിയിൽ പത്ത് വോട്ട് പോലും തികച്ചില്ലാത്ത വൃന്ദാക്കരാട്ടിനും ടീമും അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട് ആ വൃന്ദാക്കരാട്ടെന്ന നിങ്ങളുടെ വനിതാ നേതാവിൻ്റെ ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസും ഇട്ട് മ്യൂസിക്കും ഇട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് തള്ളി മറിച്ചോളൂ അത്രേ പറ്റൂ മാക്സിമം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു കഥ ചൊല്ലട്ടും ആ മരട് ഫ്ളാറ്റിൻ്റെ കഥ ചൊല്ലട്ടും അത് പഴയ കാലമല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടോളൂ പക്ഷേ നടക്കില്ല അതൊന്നും ഇവിടുത്തെ ഇന്ത്യൻ ഭരണകൂടം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അവർ എത്ര കാലവും അവിടെ താമസിച്ചിട്ട് എന്തേ പൊളിക്കാൻ തോന്നിയില്ല എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൂടെ മറ്റൊരു മതസ്ഥൻ്റെ കോശയാത്ര പോലും പോകുന്നത് ഞങ്ങൾക്ക് സഹായിക്കില്ല ഞങ്ങൾ കല്ലെറിയും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നാൽ അത്തരം അഭ്യാസങ്ങൾ ഇവിടെ നടക്കാൻ നടത്താൻ സമ്മതിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്താഗതി കൂടെ വരും ആർക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം സമൂഹത്തിന് അതുകൊണ്ടാണ് ജെ സി ബി ഇറക്കേണ്ടി വന്നത് പിന്നെ അവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊരാളെ നന്നായിട്ട് അറിയാമായിരിക്കും അൽഫോൺസ് കണ്ണത്താനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഐ എ എസ് കാരനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വലിയ ഒരു സൽപ്പേര് കിടപ്പുണ്ട് ഇതേപോലെ ഒരുപാട് പേര് വിചാരിച്ചിട്ടും ഒഴിപ്പിക്കാൻ പറ്റാത്ത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു കൊടുത്ത നട്ടലുള്ള ഒരു ഭരണാധികാരി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം നല്ല സൽപ്പേരൊക്കെ നേടിയ അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം സി പി എമ്മിലേക്കും പിന്നീട് ബി ജെ പിയിലേക്ക് പോകുന്നത് ആ അദ്ദേഹം ഇന്ന് സി പി എമ്മിലല്ല ബി ജെ പിയിലാണ് പോരാത്തതിന് മോദിയും അമിത്ഷായും യോഗിയും രാജ്നാഥ് സിംഗും നദ്ദയും അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും അത്രയും ഉജ്ജ്വലരായിട്ടുള്ള നേതാക്കളുള്ള പാർട്ടിയാണ് അവർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് നാല് മൂന്ന് ഏഴ് സ്റ്റാറ്റസും ഇട്ട് വൃന്ദാക്കാരാട്ടനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഇട്ട് തള്ളിമറിച്ചുകൊണ്ടൊന്നും അനധികൃത കുടിയേറ്റങ്ങളൊന്നും സംരക്ഷിക്കാനോ ഒന്നും പറ്റില്ല പഴയ കാലമല്ല വൃന്ദാക്കാരാട്ട് മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട് മൂന്നും രാജ്യവിരുദ്ധരായിട്ടുള്ള രാജ്യവിരുദ്ധർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലും അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നവർ രോഹിംഗ്യനും രോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളുമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല വൃന്ദാക്കാരായിട്ട് തെരുവിലിറങ്ങിയത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ കുറച്ചു കാലം കൂടെ ഒരു രണ്ടാഴ്ച കൂടെ ഈ വൃന്ദാക്കാരാട്ടെന്ന വനിതാ സഖാധിയും വെച്ചുകൊണ്ട് ജെ സി ബി എ പിടിച്ചു നിർത്തിയ കാര്യൻ്റെ പിന്നെ കരുത്തുള്ള വനിതയെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചോളൂ അപ്പോഴും മരട് ഫ്ലാറ്റ് അതും മറക്കരുത് വെബ്ഡസ് ഡെസ്ക് തത്വമൂസ്